ശിവരീഷ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്താണ് നിങ്ങൾ വന്നൊരു വഴി? ഞങ്ങൾ വന്ന വഴി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നാണ്. അൽത്താഫും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ല. അൽത്താഫ് ഞങ്ങൾ ചായക്കട കമ്പനിയാണ്. ഞങ്ങൾ പലരും പല കാലഘട്ടങ്ങളിൽ, അതായത് സ്കൂളുകളിലും കോളേജിലും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ ഒരേ സ്വപ്നം ത്തിൻ്റെ പുറകെ ഉള്ളവർ, സുഹൃത്തുക്കളായ ഞങ്ങൾ പലരും അടുത്തു. അങ്ങനെ ഒരു വഴിയിലെത്തി. ഈ ആലുവ സിനിമാക്കാരെ ബേസായി മാറുന്നുണ്ടല്ലോ. അതെ, ആലുവ ജില്ല സിനിമാക്കാരുടെ ഒരു രോഗിയായിട്ട് മാറുന്നുണ്ടെന്ന് തമാശക്ക് പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്. പക്ഷെ അത് ശരിയായിക്കൊണ്ടിരിക്കുന്നു. പ്രേമത്തിൽ അൽത്താഫിനെ കണ്ടപ്പോ ഈ ചെറുക്കനെ ഏതാണെന്ന് നമ്മളെല്ലാരും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരു ഒരു സീനിലോ ഒന്നര സീനിലോ ഉള്ളൂ. പിന്നീട് താങ്കളുടെ സംവിധായകനായത് അല്ലേ? ക്യാമറയ്ക്ക് മുമ്പ് നിൽക്കുമ്പോഴാണോ പുറകില് വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നുന്നത്? മുമ്പില് പിടിച്ചു നിർത്തിയതാണ്. ഇപ്പൊ സംഗീതം പഠിച്ച, അല്ലെങ്കിൽ സംഗീതമല്ല, എസ് ഐ അല്ലേ പഠിച്ചത്? സംഗീതമല്ല, ഓഡിയോ എഞ്ചിനീയറിംഗ്. ഓഡിയോ എഞ്ചിനീയറിംഗ്. ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാള് അഭിനയിക്കുന്നു, ഡയറക്ഷൻ പഠിക്കാൻ വന്ന ഒരാളും അഭിനയിക്കുന്നു. ഈ അഭിനയത്തിലൂടെയാണോ ഇപ്പൊ പലപ്പോഴും സിനിമയിലേക്ക് ഒരു എൻട്രി വരുന്നത്, അല്ലെങ്കിൽ അഭിനയം തീർച്ചയായും യാദൃശ്ചികമായിട്ട് വന്നവരാണോ? അല്ലല്ല, അഭിനയിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം. അഭിനയിക്കാൻ തന്നെ ആഗ്രഹിച്ചാണ് ഇറങ്ങിയത്. നമ്മള് ആദ്യം തന്നെ, ഞങ്ങൾ രണ്ടുപേരും, ഞാനും കിച്ചുവും അൽഫോൺസും ഒരു കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും കിച്ചുവും അഭിനയിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. സംവിധാനം ചെയ്യാനായിരുന്നു അൽഫോൺസിന് ആഗ്രഹം. അൽഫോൺസിന് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് സംവിധായകനാവാനാണ്. അത് കഴിഞ്ഞ് അൽഫോൺസ് പക്ഷെ ആദ്യം ആയത് എഡിറ്ററാണ്. ഞങ്ങൾ പഠിച്ച, ഞങ്ങൾ സ്കൂൾ ഓഫ് ഓഡിയോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ എസ്ഐയിലാണ്. ഞാൻ ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ചു, അൽഫോൺസ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് പഠിച്ചു ചെന്നൈയിൽ. അപ്പോൾ അവൻ ആദ്യം എഡിറ്റിംഗ് ആയിരുന്നു. അവൻ ആദ്യം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കാർത്തിക് സുബ്രാജ്, മണികണ്ഠൻ, കാക്കാമുട്ടെ മണികണ്ഠൻ, സൂതുകവും ഡയറക്റ്റ് ചെയ്ത നളൻ കുമാരസ്വാമി, ഇവരുടെയൊക്കെ എന്താണ് ഹ്രസ്വചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പം എന്താണ് പല വേറെയും ഇത് സിനിമകളല്ല, ട്രെയിലറുകളൊക്കെ ഇപ്പം പ്രിയദർശൻ്റെ പടങ്ങളിൽ ട്രെയിലേഴ്സൊക്കെ അവൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്ററായിട്ടാണ് അവൻ ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഒരു സംവിധായകനായി, പിന്നെ അതിൽ തന്നെ അഭിനയിച്ചൊരു നടനുമായി. ഈ കൂടുതൽ സംസാരിക്കുന്ന സിനിമയുടെ ഭാഷയിലൂടെയാണ്, കാരണം വന്ന ഉടനെ ഇങ്ങനെ കൈയും കെട്ടിയിരിക്കുന്നുണ്ട്. സംസാരം പൊതുവെ ഒരു സംവിധായകനാണ്, ഞാൻ അങ്ങനെ ഒരു ഊള നടനല്ല എന്നുള്ളതിന്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അത്രയുള്ളേ ഒരു സംവിധായകൻ. കൈ മറ്റേ കൈ ഷട്ട് ചുളുകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഒരു സംവിധായകൻ നിലയിൽ എങ്ങനെ കഥ പറയാനാണ് ഇഷ്ടം? അത് ഓരോ സ്ക്രീൻ പ്ലേ ഡിപ്പെൻഡ് ചെയ്യണ അനുസരിച്ചിരിക്കും. നമ്മൾ ഇന്നൊരു ഫോർമാറ്റ്, അങ്ങനെ ഒരു ശൈലി ഇല്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്തത് ഒരു ഡ്രാമയെ തന്നെ ഡെഡ് പാൻ ഹ്യൂമറൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയിലായിരുന്നു കഴിഞ്ഞത്. ഇപ്പോൾ അടുത്തത് ഇപ്പോൾ ഞാൻ രണ്ട് സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നൊരു റൊമാൻറ്റിക് കോമഡിയാണ്, അത് വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യും. അത് ഓരോ സ്ക്രീൻ പ്ലേ ഡിമാൻഡ് ചെയ്യണനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യണതാണ്. ശബരീഷൻ ആദ്യത്തെ മേജർ പടത്തിൽ തന്നെ ഏഴ് പാട്ട് എഴുതി അല്ലേ? അഞ്ച് പാട്ട് പാടി. ആദ്യത്തെ പടം നേരമാണ്, അതില് പിസ്തയുടെ അഡീഷണൽ ലിറിക്സ് എഴുതി. ഏഴ് പാട്ടുകൾ എഴുതി, അഞ്ച് പാട്ടുകൾ അടുത്ത് പാടി, അതിൽ തന്നെ അഭിനയിക്കുകയും ചെയ്തു. അപ്പോ അങ്ങനെ ഒരു ലോഞ്ച് വേറെ നടന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല തോന്നുന്നു. ഒരു പക്ഷെ അടുത്തിടെയൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല അല്ലേ? ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടാവില്ലായിരിക്കാം. അത് ക്രെഡിറ്റ് ഗോസ് ടു അൻവർ റഷീദ്. ആ ധൈര്യം അല്ലേ? ആ തീർച്ചയായിട്ടും. പുള്ളി വിചാരിച്ചിരുന്നെങ്കിൽ ഈസി ആയിട്ട് ഇത് വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പറയാമായിരുന്നു, പുള്ളി പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം താങ്കൾക്ക് പലപ്പോഴും ആ ശംഭുവിന്റെ ഹാങ് ഓവർ വിട്ടുപോയി കാണും, പക്ഷെ പ്രേക്ഷകർക്ക് ഇപ്പോഴും പലപ്പോഴും ആ ശംഭുവിന്റെ ഹാങ് ഓവർ നിലനിൽക്കുന്നുണ്ടല്ലേ? ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും ശംഭു, എന്റെ പേരറിയാതെ ശംഭു എന്ന് വിളിക്കാറുണ്ട്. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ പലപ്പോഴും മനസ്സിലാക്കി. ഞാൻ ഞങ്ങൾ ഒരുമിച്ച് പുറത്തൊക്കെ പോയി കഴിയുമ്പോഴും എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഇപ്പൊ സിജുവിനെ കാണുകയാണെങ്കിലും ഷറഫ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും വന്നതേ പ്രേമത്തിലെ പ്രേമത്തിലെ എന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പിന്നെ കുറെ സെലക്റ്റീവ് ആയിട്ടുള്ള പടത്തിൽ അഭിനയിച്ചു. അവര് കണ്ടമാനം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ഹിറ്റുകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രേമത്തിന്റെ ഹാങ് ഓവർ വിട്ടു മാറിയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്നുണ്ടെങ്കിലും, ഇവിടെയാണെന്നുണ്ടെങ്കിലും, ഇവൻ നമ്മൾ ചെന്നൈയിൽ പോയി കഴിയുമ്പോൾ തന്നെയും പലരും ഇത് പ്രേമത്തിൽ. പിന്നെ അവര് കണ്ടിട്ടുള്ളത് നമ്മൾ ഈ സിനിമയിൽ മാത്രമാണ്, വേറെ അഭിനയിച്ചിട്ടുള്ള ബാക്കി പടങ്ങളൊന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല. ഈ സിനിമയിലേക്ക് നിങ്ങൾ എത്തിച്ചു എന്താണ്? ഈ സിനിമയിൽ ജനത്ത് അല്ലേ, ജനത്ത് വന്നിട്ട് ജനത്ത് കാച്ചപ്പള്ളിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. ആ സിജു ആണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംവിധായകനുണ്ട്, ഒരു തിരക്കഥയുണ്ട് എന്ന് കേട്ട് നോക്ക്. അങ്ങനെ ജനത്ത് വരുന്നു, കഥ പറയുന്നു, നമുക്കെല്ലാവർക്കും ഓക്കെ, ഒരു ഫൺ പരിപാടിയാണ്. കംപ്ലീറ്റ്
ഫണ്ണാണ്, അപ്പൊ എന്നാ പിന്നെ അത് പിടിക്കാം എന്നുള്ള രീതിയിൽ കയറിയതാണ്. അഭിനയം കംഫർട്ടബിളായി തുടങ്ങിയ? അഭിനയം ഇപ്പൊ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടാ ചെയ്യാറുള്ളൂ, അപ്പൊ ഇപ്പൊ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി. ഈ നടൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന എപ്പോഴാണ്? ഒരു സംവിധായകൻ്റെ ആംഗിളിൽ അവരുടെ ഒരു ഫസ്റ്റ് അവർക്ക് ആദ്യം സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ സിനിമ അല്ലെങ്കിൽ സംവിധായകനിലുള്ള ഒരു വിശ്വാസം വരണം. ഇത് വണ്ടിയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് വന്ന വഴിക്കല്ല, ഇത് വർക്കാവോ വർക്കാവില്ലേ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവർക്ക് ആ ഒരു ഇത് ചിലപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. പ്ലസ് നമ്മൾ അവരെങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു, ഡയറക്ടിൻ്റെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ അവരെ ആക്ട് ചെയ്യുന്നു, കറക്റ്റ് ഡയറക്ഷൻസ് കൊടുക്കുക, ഇന്നതാണ് നമുക്ക് മതി, ഇംപ്രൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എവിടെയാണ്, ഇതൊക്കെ എല്ലാം മൊത്തത്തിൽ അവർക്ക് ആ പടത്തിലൊരു കോൺഫിഡൻസ് വരുമ്പോൾ എല്ലാം കറക്റ്റായി വരും. അല്ല, ഇപ്പോൾ വലിയ പടങ്ങളോട് കൂടുതൽ കോമ്പീറ്റ് ചെയ്യുന്ന ചെറിയ പടങ്ങൾ, ചെറിയ പടങ്ങളാണ് ഇപ്പം ആൾക്കാർ കൂടുതലും പോയി കാണുന്നത്. ആസ്വദിക്കുന്നതും ചെറിയ വലിയ പടങ്ങൾ ആസ്വദിക്കുന്നില്ലെന്നല്ല പറയുന്നത്, പക്ഷെ അതിനോട് കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ചെറിയ പടങ്ങൾ ഇഷ്ടംപോലെ. ഇനിയുള്ളൊരു ട്രെൻഡ് എങ്ങനെയായിരിക്കും? രണ്ടും ഉണ്ടാവും, കണ്ടന്റ് ഡ്രിവണും ഉണ്ടാവും, മാസ്റ്റർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് ഡിപ്പെൻസ് അതിൻ്റെ ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിപ്പോൾ മാസാണെങ്കിൽ മാസത്തിലെ ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ കണ്ടന്റ് ആണെങ്കിൽ കണ്ടന്റ് കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് നിൽക്കും. ഇത് രണ്ടും ഇല്ലാത്ത രണ്ട് പടങ്ങളും പൊട്ടുകയും ചെയ്യും. അതെ, നേരത്തെ നിങ്ങൾ സിനിമാക്കാർക്ക് മറ്റു സിനിമയായിട്ട് മത്സരിച്ചാൽ മതി, ഇപ്പൊ അതർ പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്, ആൾക്കാർക്ക് കണ്ടന്റിന്റെ ബഹളമാണ്. സിനിമ കാണണമെന്നില്ല ആൾക്കാർക്ക്. പണ്ട് ഒരു 40 വർഷം മുമ്പത്തെ സിറ്റുവേഷൻ അല്ല, അന്ന് 45 റിലീസ് സെന്റേഴ്സ് ഉള്ളൂ. ഞാൻ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു, എനിക്ക് സിനിമ റിലീസ് ഡേറ്റിൽ കണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൊടുങ്ങല്ലൂർ പോകണം അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം. ആലുവയിലും റിലീസ് ഇല്ല, ഇന്ന് പറവൂരും ആലുവയിലും റിലീസ് സെന്റർ. പ്രേമമൊക്കെ അവിടെ റിലീസ് ചെയ്തതാണ് ആദ്യത്തെ ദിവസം. അവിടെ പ്രേമം ഞാൻ എന്റെ നാട്ടിൽ പോയി കണ്ടതാണ്. അപ്പം അത് അന്ന് ഇന്ന് ആൾക്കാർക്ക് സിനിമ തന്നെ കാണുന്നില്ല, അവനവന്റെ മൊബൈൽ എടുത്തിട്ട് മിനിമം മറ്റേ ഇത് സബ്വേ സർഫർ കളിച്ചോണ്ടിരിക്കുകയാണ്. സിനിമ തന്നെ കാണുന്നത് വേറെ ഇഷ്ടം പോലെ ഉണ്ട് ആ ഒരു സ്ഥലത്തേക്ക്. പിന്നെ മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, കൊറിയൻ പടങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കണ മലയാളിയുടെ ഇടയ്ക്കാണ് നമ്മൾ മലയാള സിനിമയും കൊണ്ട് വരുന്നത്. അത് നെറ്റ്ഫ്ലിക്സിലെ പല സീരീസുകളും പിന്നെ ആമസോൺ പ്രൈം തുടങ്ങിയിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാം എടുത്ത്, അത് പോരാത്ത യൂട്യൂബിൽ വേറെ ഇതെല്ലാം നിൽക്കണ മലയാളിയുടെ ഇടയിലേക്കാണ് നമ്മളൊരു സിനിമയും കൊണ്ട് വരുമ്പോൾ കുറച്ച് നല്ല ധൈര്യത്തോടു കൂടി എഫേർട്ട് എടുത്ത് തന്നെ അതിന് പണിയെടുത്തിട്ട് തന്നെ ഇറങ്ങണം. അല്ല, അപ്പോൾ അടുത്ത ഈ സിനിമ ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഡ്രിവൺ പടം ചെയ്യാനാണോ താല്പര്യം? അങ്ങനെയാണെങ്കിൽ ഇല്ല, ഞാനിപ്പോൾ ഈ സമയം എൻ്റെ പോയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം നമുക്ക് നാച്ചുറലി വന്നതാണല്ലോ കഥകൾ, വരുമ്പോൾ ചിലപ്പോൾ അതിൽ ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് ചിലപ്പോൾ ഒരു 60 വയസ്സ് അയാളുടെ കഥയായിരിക്കും വന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇത് നമ്മൾ കഷ്ടപ്പെട്ട്, എനിക്ക് നല്ല സമയം വേണം എഴുതാൻ, ഇത് എഴുതി ഒരു വർഷം എഴുതി പൂർത്തീകരിച്ചിട്ട് പിന്നീട് ഇത് പ്രൊജക്റ്റ് ആയില്ലെങ്കിൽ സമയം, അങ്ങനെ ഒരു വർഷം പോയി ഒരു സബ്ജക്റ്റ്. അല്ല, ഞാൻ ചോദിച്ചത് ഇനിയുള്ളൊരു സിനിമ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഓരോ കൺസേൺസാണ് ഇപ്പോൾ പറഞ്ഞത്, ഇതേപോലെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ താരത്തിനെ മുൻനിർത്തിയായിരിക്കും എഴുതുക, അല്ലെങ്കിൽ എഴുത്തിനനുസരിച്ചുള്ള താരങ്ങൾ തന്നെ? എഴുത്തിനനുസരിച്ചാണ്, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് വന്നേക്കണത്. ഇതിന് മുമ്പത്തെ കഴിഞ്ഞ സിനിമയാണെങ്കിലും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. താരത്തിനെ വെച്ചിട്ട് അങ്ങനെ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്താൽ മാത്രം അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ. മാസപടം ഒരു താല്പര്യമില്ലാത്ത വിഷയമാണ്? മാസപടം താല്പര്യമില്ല, മാസ താല്പര്യമുണ്ട്. അത് നമ്മളുടെ ലൂസിഫർ പോലത്തെ പടം ചെയ്യാൻ താല്പര്യമുണ്ട്, വേറെ രീതിയിലുള്ള മാസ ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ കണ്ടു ശീലിച്ച മാസിനോട് താല്പര്യമില്ല. ഇതിൽ എഴുതിയിട്ടുണ്ടോ പാട്ട്? ഇതില് ഞാൻ ഇതിനു മുമ്പ് ഞാൻ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സിനിമയാണ് നമ്മൾക്ക് ഇതിനു മുമ്പ് റിലീസായത്, തണ്ണീർമത്തനായിരുന്നു. അല്ല, അഭിനയിക്കാൻ മാത്രമായിരുന്നു എനിക്ക് എന്നെ ക്ഷണിച്ചത്. ഇതിലും അതേപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റായിട്ട് ഒരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. ആസ്വാദകൻ ഉള്ളത് മാത്രം അല്ലാണ്ട് ഒന്നും എഴുതിയിട്ടുമില്ല, പാടിയിട്ടുമില്ല. പുതിയ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. പിന്നെ പ്രശാന്ത് പിള്ള അതിനൊരു അഡീഷണൽ പാട്ട് ചെയ്തിട്ടുണ്ട്. വസീം, മുരളി എന്ന് പറഞ്ഞ രണ്ട് പേരാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബാക്കി പാട്ടുകളൊക്കെ ചെയ്തിരിക്കുന്നത്. രണ്ടുപേർക്കും സൂപ്പർ കരിയർ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു.